ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് മാനന്തവാടി ടൗണിൽ തന്നെയുള്ള, അതായത് മാനന്തവാടി ടൗണിൻ്റെ നടുവിൽ തന്നെയായിട്ടുള്ള ഒരു നഗരവനം എന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഈ സ്ഥലം അടിപൊളിയാണ്. നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന ഒരു എക്സാക്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയേ കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് നക്ഷത്രവനമാണ് കേട്ടോ. അത് നല്ല രസമായിരുന്നു. അതിനുശേഷം നേരെ എൻട്രി ചെയ്യുന്നത് ഒരു ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഡിസ്പ്ലേ ആണ്, അതായത് ബട്ടർഫ്ലൈനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾ കാണാൻ പറ്റുക. അപ്പോൾ ഇതിപ്പിന്നെ 84 സ്പീഷീസൊന്നും കേരളത്തിൽ മൊത്തമായിട്ടുള്ളത്. അതിനപ്പുറത്താണ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ബോൾഡ്. അതിൻ്റെ പകല് ഭയങ്കര സജീവമായിരിക്കും, മറ്റേത് രാത്രിയാണെങ്കിൽ ഇത് നേരെ പകലായിരിക്കും. അതുപോലെ 332 സ്പീഷീസൊന്നും ഇത് കേരളത്തിലുള്ള. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വായിച്ചതിന് ശേഷം പതിയെ നടക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നിർദ്ദേശിച്ചിട്ടുള്ള, അതായത് ഇവർ തന്നിട്ടുള്ള ഈ വോക്ക് വേയിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ, അല്ലാത്ത പാങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല. കാരണം പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോക്ക് വേയിലൂടെ മാത്രം ശ്രദ്ധിച്ച് പോവാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അടുത്ത ഏരിയയിലേക്ക് എത്തി കേട്ടോ. ഈ പോകുന്ന വഴിയിൽ ഫുള്ളായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീസ് നമുക്ക് കാണാൻ പറ്റും, പല ഔഷധ ചെടികളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അടുത്ത ഏരിയയിലേക്ക് കടന്നു. അവിടെ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു കനോപ്പി വോക്കാണ്. മുകളിൽ നിന്നും നമുക്ക് താഴേലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്, ഒരു ഫെസിലിറ്റിയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മെയിൻ എൻട്രൻസ് തന്നെ അവിടെ നല്ലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ടു ഓക്സിജൻ പാർലർ എന്നായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ കളറിലാണ് അവർ ഈ ഒരു സ്റ്റെപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പതിയെ ആ സ്റ്റെപ്പ് വഴി ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചുറ്റും നല്ല മരങ്ങളാണ്, കാരണം ഇതൊരു ഫോറസ്റ്റിൻ്റെ ഫീലാണ്. ഫോറസ്റ്റിൻ്റെ പകുതി ഭാഗമാണ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഞങ്ങൾ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. പോകുന്നതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മരങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിലായിട്ട് ഇവർ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫെർണേറിയം പോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയത് 1 മണിയോടുകൂടിയാണ് കേട്ടോ. അതുകൊണ്ടാവും ചിലപ്പോൾ ഇവിടെ തിരക്കില്ലാത്തത്. അല്ലാത്ത ഒരു വൈകുന്നേര സമയങ്ങളാണെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ കാണാറുള്ളത്. ഞാനിവിടെ വയനാട്ടിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല തവണ ഇതിൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്കിതിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ ദിവ്യനോട് വണ്ടി നമുക്ക് കയറണമെന്ന്. പിന്നെ എനിക്കിവിടെ കാണാൻ പറ്റിയത് ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ. പണ്ടത്തെ മാനന്തവാടി ടൗണിൻ്റെ ഒരു ഫോട്ടോ ആണ്. എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്, ഇങ്ങനെയായിരുന്നു പണ്ടത്തെ മാനന്തവാടി ടൗൺ എന്ന്. അങ്ങനെ നമ്മൾ അതിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പതിയെ നടക്കാൻ തുടങ്ങി. നമുക്കൊക്കെ അറിയാത്ത പലതരം പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ ബോട്ടണിയൊക്കെ പഠിക്കുന്നവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതിൽ വെച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിലാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത്യാവശ്യം നല്ല വൃത്തിയോടുകൂടിയാണ് ഇവരിത് സംരക്ഷിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ട്രീ ഹട്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും. അറ്റ് എ ടൈം 5 പേർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള അനുമതിയുള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും വന്നതല്ലേ ഒന്ന് കയറി നോക്കാമെന്ന്. ആദ്യം ഒന്ന് മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം സ്ലിപ്പാവുന്ന അങ്ങനത്തെ ഒരു ചെറിയതൊക്കെ കണ്ടായിരുന്നു. ഒന്നാമത് ഞാനിട്ടത് ഒരു ലോങ് ടൈപ്പ് ടോപ്പാണ്, അപ്പോൾ എനിക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്യാമറയൊക്കെ ദിവ്യയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം പതിയെ കയറാമെന്ന് വിചാരിച്ച് ക്യാമറ ദിവ്യയുടെ കയ്യിൽ കൊടുത്തു. അപ്പം നനവുണ്ട് കേട്ടോ ചെറുതായിട്ട്, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പതിയെ പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഏറുമാടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ ഒരേ ടൈമിൽ 5-ൽ കൂടുതൽ ആൾ കയറാൻ പാടില്ല. ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് കയറിയതാണ്. പിന്നെ ഇതിനുള്ളിൽ ചെറിയൊരു നനവിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചിടെ നിന്നതിന് ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതിയെ താഴെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു കഫ്തീരി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചായ കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒരു ചെറിയൊരു കഫ്തീരിയാണ് കേട്ടോ അതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്നെത്തിയത് ഒരു അടുത്ത ഡിസ്പ്ലേ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അത് തവളകളെ കുറിച്ചിട്ടുള്ള ഒരു ചാർട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരുന്നു. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രോഗ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പതിയെ നടന്നത് അടുത്തൊരു വോക്ക് വേയിലേക്കാണ്. അത് നല്ല രസം ഉണ്ടായിരുന്നു. ഒരു ആർച്ച് ടൈപ്പിലൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ഏരിയ, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു. അതിനുശേഷം നേരെ കടക്കുന്നത് ഈ ബേർഡ്സിനെ പറ്റിയിട്ട്, നമ്മുടെ സ്റ്റേറ്റ് ബേർഡ്സായ ഹോൺബില്ലിനൊക്കെ പറ്റിയിട്ട് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് ഡിസ്പ്ലേ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പലതരം പക്ഷികളെ പറ്റിയിട്ടുള്ളതും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് വായിച്ചതിന് ശേഷമാണ് അടുത്ത സെറ്റിലേക്ക്, അടുത്ത ഏരിയയിലേക്ക് പോയത്. അത്യാവശ്യം നല്ല ഇൻഫോർമേഷൻ ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അത് വായിച്ചതിന് ശേഷം അടുത്ത ഏരിയയിലേക്ക് പോയി. അതൊരു ടൈഗർ ഏരിയ ആണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. അടുത്തെത്തുമ്പോഴാണ് നമ്മൾ പിന്നെ അതൊരു സ്റ്റാച്യു ആണെന്ന് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് നന്നായിട്ട് ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുറേ ഫോട്ടോ എടുത്തു അവിടെ നിന്ന്. എന്തായാലും നേരിട്ട് ഇതേപോലെ ടൈഗറിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്ത് തന്നെ നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷമുള്ള ഒരു ഏരിയ ആണിത്. ഇത് നല്ലൊരു കല്ല് കൊണ്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്തായിട്ട് ഒരു വൈൽഡ് കാറ്റ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാട്ടുപൂച്ച, പൂച്ചപ്പുലി, അങ്ങനത്തെ പുള്ളിപ്പുലി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട്, ഒരുപാട് പുലികളെ പറ്റിയിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെയും ഞങ്ങൾ വായിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഒരു പുലിയുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു. പെട്ടെന്ന് ദൂരെ നോക്കി കഴിഞ്ഞാൽ ഒറിജിനൽ പുലിയാണ്. ഞാൻ ശരിക്കും പേടിച്ചുപോയായിരുന്നു. കാരണം നമ്മൾ ദൂരെ നിന്ന് ഒരു കാടിൻ്റെ നടുവിലാണല്ലോ ഇത് കാണുന്നത്. അപ്പം ശരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് എൻജോയ് ചെയ്തു. എന്നിട്ടാണ് അടുത്ത ഏരിയയിലേക്ക് പോയത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്കിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊന്നായിരുന്നു. പഴയ നമ്മുടെ ഈ ബാംബു ഹട്ട് ഉണ്ടാവുമല്ലോ, അതാണ് സംഭവം. അതിൻ്റെ ഉള്ളിൽ കയറാം, നമുക്ക് ഇരിക്കാം. പക്ഷേങ്കിൽ ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത സമയമായത് കൊണ്ട് തന്നെ ഭയങ്കര നനവായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പൂപ്പൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊരു മഴക്കാലമാണല്ലോ, മഴക്കാലത്താണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. എന്നിട്ടും ഇവർ ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ മുന്നിലത്തെ ഡിസ്പ്ലേ എല്ലാം കണ്ടതിന് ശേഷം അടുത്ത ഏരിയയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ പെട്ടെന്ന് കണ്ട ഒരു സ്നേക്കിനെയാണ്. ഞാൻ വിചാരിച്ചത് ഒറിജിനലാണോ എന്ന്, കാരണം ആ ഒരു രീതിയിലായിരുന്നു അത് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അടുത്ത ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഡിസ്പ്ലേ കണ്ടത് സ്നേക്കിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. നമുക്ക് സ്നേക്കിനെ കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻ തരുന്ന ഒരു ചാർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനും ദിവ്യേട്ടനും കൂടി അതൊക്കെ ഒരുപാട് വായിച്ചു. അപ്പം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു, നല്ല കാറ്റ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്നുള്ളത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ നിന്നു. അപ്പം അതിൻ്റെ അടുത്ത് വേറൊരു പാർക്ക് ഉണ്ടായിരുന്നു, നല്ല ഊഞ്ഞാലൊക്കെ ഉള്ളത്. അപ്പം ഞാനും ദിവ്യേട്ടനും കുറച്ച് നേരം അതിലേക്ക് ഊഞ്ഞാലാടി കേട്ടോ. നല്ല രസമുണ്ട്, നല്ല വലിയ ഊഞ്ഞാലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര നല്ല ഹൈറ്റ് ആയിക്കോട്ടെ, ചെറിയ കുട്ടികളായിക്കോട്ടെ, ആരായാലും കുഴപ്പമില്ല, നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ചെറിയൊരു മാൻമെയ്ഡ് വെള്ളച്ചാട്ടം ഉള്ളത്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും മാൻമെയ്ഡ് ആണെന്നുള്ളത്. പക്ഷേങ്കിൽ നല്ല രീതിയിലാണ് ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഞങ്ങൾ ഊഞ്ഞാലാടുന്ന സമയത്ത് ഇത് ദൂരെ നിന്ന് കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കറുപ്പ് കളറ് കണ്ടപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് വിചാരിച്ചത് അത് ആനയായിരിക്കും എന്നാണ്. പക്ഷേ അടുത്ത് ചെന്നപ്പോഴാണ് എല്ലാം ഇതൊരു ചെറിയൊരു ഫോറസ്റ്റ് വാട്ടർ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഗായ്സ്, ഇതാണ് നഗരവനത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. ഒരുപാട് നടക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം വരുന്നവർക്ക് എന്തായാലും ബോറടിക്കില്ല. നല്ലൊരു പാർക്കിൻ്റെ ഒരു എഫക്റ്റും ഉണ്ട്, നല്ലൊരു ഫോറസ്റ്റിൻ്റെ എഫക്റ്റും ഉണ്ട്. സോ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.